നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് തന്നെ നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ ദിവസം ആണ്ടുബലി നമ്മൾ ഇടേണ്ട കാര്യമുണ്ടോ? കാരണം നമ്മുടെ പിറന്നാളിൻ്റെ അന്നാണ്, അങ്ങനെ ചെയ്താൽ ദോഷമാണോ, ചെയ്യാതിരുന്നാൽ ദോഷമാണോ? കമൻറ്റിൽ വന്ന ചോദ്യമാണ്. നമ്മളറിയേണ്ടത് നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് മരിച്ചു പോയ പിതൃവിന് ആണ്ടുബലി ഇടേണ്ടതിന് എന്നതാണ് അതിൻ്റെ വാസ്തവം. നമുക്കിപ്പോൾ ജന്മദിനം ആഘോഷിച്ചില്ല എന്നുള്ളത് കൊണ്ട് വേറെ ദോഷമൊന്നുമില്ല. കാരണം പിറന്നാൾ ദിവസം കഴിഞ്ഞാലും നമുക്ക് പിന്നീടും ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ മരിച്ച പിതൃവിന് ബലിയിടാതെ പോയാൽ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഹർത്താൽ വന്നു എന്നുള്ളത് കൊണ്ടൊന്നും ലോൺ മുടങ്ങിപ്പോയാൽ ബാങ്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതായത് നമുക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ പോയാൽ നമ്മുടെ വയറ് കംപ്ലൈൻ്റ് ആകും, അതേപോലെ ആരോഗ്യം കുറയും. അതേപോലെ തന്നെയാണ് മരിച്ച പിതൃവിന് മരിച്ച നാളിൻ്റെ അന്ന് ബലിയിടണം, നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ പിറന്നാൾ ദിവസമാണ് പിതൃ മരിച്ചത് എന്നുള്ളത് കൊണ്ട് ബലി ഒഴിവാക്കരുത്. നമുക്ക് ബലിയിട്ടതിന് ശേഷം പിറന്നാൾ ആഘോഷിക്കാം. കാരണം പുലവാലായ്മ അവിടെ ഇല്ല. 16 വരെ മരിച്ച അന്ന് മുതൽ 16 ദിവസം വരെ പുലവാലായ്മേ ഉള്ളൂ. അല്ലാതെ കണ്ടിട്ട് മരിച്ച ബലിയിട്ടു, ആണ്ടുബലിയിട്ടു, അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നതിൻ്റെ മറ്റാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കൃത്യമായിട്ട് ആ കർമ്മങ്ങൾ ചെയ്തു തന്നെ പോകണം. അപ്പോൾ ഇത്രയും കാലമായിട്ട് മരിച്ച നാളിന് ബലിയിടാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രായച്ചിത്ത ബലിയിടുന്നതിന് നമ്മുടെ അടുത്ത് സൗകര്യമുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയാൻ പറ്റും. കാരണം മരിച്ച നാളിന് പ്രായച്ചിത്ത ബലി 7 തലമുറകളോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അതിലൂടെയും ഈശ്വര വഴിയിലേക്ക് എത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ വലിയച്ഛൻ വലിയമ്മ ഇങ്ങനെയുള്ളവർ മരിച്ചിട്ട് അവർക്ക് മക്കളില്ലാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ബലിയിടുന്നതിൻ്റെ ഉത്തരവാദികൾ. അപ്പോൾ നമുക്കവരെന്ത് തന്നു തന്നില്ല എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല. നമ്മൾ കൃത്യമായിട്ട് ബലി അർഹതപ്പെട്ടവരിട്ട് പോയാൽ അതിൻ്റെ എല്ലാം അനുഗ്രഹം അവരിൽ നിന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് ധനധാന്യ സമൃദ്ധി, ജീവിത സൗഭാഗ്യം, സമാധാനം എല്ലാം ഉണ്ടാകും. അതാണ് അറിയേണ്ടത്. അതുകൊണ്ട് മരിച്ച നാളിൻ്റെ ബലി ഒരിക്കലും കുടിശ്ശിയെ ആക്കരുത്. ചിലർ പറയും ജീവിച്ചിരിക്കുമ്പോഴാണ് നോക്കേണ്ടത്, മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മരണകർമ്മത്തിന് വലിയ പൈസ ഒന്നും വരുന്നില്ല. ആണ്ടിന് അന്നദാനം കൊടുക്കാനല്ല പറയുന്നത്, ബലിയിടാൻ മാത്രമേ പറയുന്നുള്ളൂ. ബലിയിട്ടതിന് ശേഷം ശിവക്ഷേത്രത്തിൽ പിതൃ നമസ്കാരം കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഗംഭീരമാകും അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്നുകൂടി അറിയുക. അതേപോലെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ജാതിമത ഭേദമെന്നെ, സ്ത്രീ പുരുഷ ഭേദമെന്നെ, പ്രായഭേദമെന്നെ, മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന ആർക്കു വേണമെങ്കിലും പഠിച്ചെടുക്കാം. നല്ലൊരു തൊഴിലുമാകും, നല്ല സേവന മേഖലയുമാകും. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്ന നോട്ടം ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവരിലൂടെയും കൺസൾട്ടേഷൻ നമ്മളിലേക്ക് എത്തുവാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി തന്നു ഒരു വർഷത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിൽ സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയുടെ പാക്കേജ് ആയിട്ടാണ് ചെയ്തു തരുന്നത്. അതുകൂടാതെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിത്യം നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും നടത്തുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. ഒരു ഗതിയും പരഗതിയില്ലാത്തരാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പളാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വെടിയിൽ പിടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റിൽ അടയ്ക്ക മുകുറ്റി കറുക ഇത്യാദി ദ്രവ്യങ്ങൾ, ഇളനീര്, കാഴ്ചക്കുലകൾ, ഏതൊരു ദ്രവ്യങ്ങളും നിങ്ങൾക്ക് സ്വയമേവ ജാതി മത ഭേദമിനെ ആർക്കു വേണമെങ്കിലും ഭഗവാന്റെ തിരുസനിൽ പ്രണവമലയിലെത്തി നിലവറയ്ക്കകത്ത് സ്വയമേവ സമർപ്പണം നടത്താം. അതുകൂടാതെ അരിപ്പറം, നെൽപ്പറം, നാണയപ്പറം, മഞ്ഞൾപ്പറം ഇത്യാദി പറകളും നിറയ്ക്കാം. 1008 എണ്ണ ദീപങ്ങൾ കൊളുത്താം. 1008 നെയ് ദീപങ്ങൾ കൊളുത്താം. കളമെഴുത്തും പാട്ടും നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് പോകുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസന്നിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജവും നാഗക്ഷമയുമുണ്ട്. ഈ രണ്ട് ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാൽ എത്ര കണ്ട് നാൾപ്പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും ഒരു വർഷത്തേക്ക് ദാമ്പത്യ സുഖത്തോടെ സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും. നാഗചാമുണ്ഡി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാൽ അനുരൂപനായ വരനെ വധം ലഭിക്കുകയും ചെയ്യും. കരുനാഗക്ഷി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സഹായികൾ, സ്വന്തം ബന്ധുക്കൾ, ഭക്തന്മാരെല്ലാം വളരെ സ്നേഹത്തോടും ആദരവോടെ പെരുമാറുന്ന കാണുവാൻ സാധിക്കും. അതുകൂടാതെ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. 8 ഗണപതി ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്താം. സാധാ ഗണപതി ഹോമം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം ഇത്യാദി ഗണപതി ഹോമം നടത്താം. ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്താം. അതുകൂടാതെ ദുർഗാ ഭഗവതിക്ക് കുങ്കുമാർച്ചന നടത്താം, കുങ്കുമാഭിഷേകം നടത്താം, വരദാക്ഷായണി അർച്ചന നടത്താം, ചണ്ഡികാഹോമം നടത്താം. മഹാവിഷ്ണു ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് പൂജ നടത്താം. 108 താമരമൊട്ട് വെണ്ണയിൽ മുക്കി സുദർശന ഹോമം നടത്തിയാൽ
ഇഷ്ടപ്പെട്ട മണ്ണ് പെണ്ണെല്ലാം ലഭിക്കുകയും ചെയ്യും. കാണാതെ പോയ ആളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ കൃഷ്ണ ഭഗവാന് ദക്ഷിണം സമർപ്പിച്ച് പൂജ സമ്പൂർണ്ണ പൂജ നടത്തി ചുറ്റുവിളക്ക് നടത്തി 108 താമരമിട്ട് എണ്ണയിൽ മുക്കി ഹോമിച്ചാലും ഇഷ്ടപ്പെട്ട മണ്ണ് പെണ്ണ് ലഭിക്കുകയും ചെയ്യും. കാണാതെ പോയ ആളെ അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ആളെ കൊണ്ടുവരുവാൻ സാധിക്കും. അതേപോലെ തന്നെ ശനീശ്വരന് ദക്ഷിണം സമർപ്പിച്ച് ചുറ്റുവിളക്ക് എണ്ണഹോമം നടത്തിയാലും ബിസിനസ്സുകാർക്ക് വളരെ അഭിവൃദ്ധി ഉണ്ടാകും. കണ്ടകശനി, ഏഴരശനി, ജന്മശനിയിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ സാധിക്കും. ഭദ്രകാളിക്ക് സമ്പൂർണ്ണ 12 പാത്രം വലിയ ഗുരുതി തർപ്പണം ചെയ്താൽ ശത്രു സംഹാരവും നടക്കും, സ്ഥലം വിൽപ്പനയും നടക്കും. ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്ക് പൂജ നടത്തിയാൽ ഇഷ്ടമാംഗല്യം നടക്കും, പെട്ടെന്ന് തന്നെ വിവാഹം നടക്കും. അതേപോലെ തന്നെ നെയ്യഭിഷേകം നടത്താം, ഭസ്മാഭിഷേകം നടത്താം. ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിന് ദക്ഷിണ സമർപ്പിച്ച് ചുറ്റുവിളക്ക് പൂജയും പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ ഇഷ്ടംപോലെ ഭൂമി ലഭ്യതയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. ഹനുമാൻ സ്വാമിക്ക് 3 മുഴം മഞ്ഞ ജമന്തിപ്പൂമാല ചാർത്തി അപ്പിളി നിവേദ്യം നടത്തിയാൽ വലിയ പ്രൊട്ടക്ഷൻ ഭഗവാൻ കൂടെ വരുന്നതായി കാണുവാൻ സാധിക്കും. അതുകൂടാതെ ദേവദേവൻ മഹാദേവന് ദക്ഷിണ സമൃദ്ധി സമ്പൂർണ്ണ പൂജയും 108 കുടം ജലധാര വാദ്യമേളങ്ങളോട് നടത്തിയാൽ ശരീരസുഖവും രോഗ സൗഖ്യങ്ങളിൽ നല്ല മുക്തിയും ദാമ്പത്യ സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ പ്രണവമലയിൽ ചെയ്യുന്ന ഏതൊരു ചെറിയ വഴിപാടിനും വലിയ ഗുണങ്ങൾ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യങ്ങളെ അറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.